മുപ്പത്തിനാലാം വയസ്സിൽ ഫിൻലൻഡിന്റെ പ്രധാനമന്ത്രിയായ സാനാ മരണ പറ്റി വായിച്ച് അത്ഭുതപ്പെട്ടവർക്കായി ഇനിയും വിസ്മയങ്ങൾ കാത്തുവച്ചിട്ടുണ്ട് ഫിൻലൻഡ് മന്ത്രിസഭ ഫിൻലൻഡിന്റെ മൂന്നാമത്തെ വനിതാ പ്രധാനമന്ത്രിയായ സാനയുടെ സോഷ്യൽ ഡെമോക്രാറ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന മുന്നണിയിലെ നാല് സഖ്യകക്ഷികളെയും നയിക്കുന്നത് വനിതകളാണ് മന്ത്രിസഭയിൽ അംഗങ്ങളുമാണ് അവർ അതിൽ മൂന്ന് പേർ മുപ്പത്തഞ്ചിൽ താഴെ പ്രായമുള്ളവരാണ് ഗ്രീൻ പാർട്ടി നേതാവും സെന്റർ പാർട്ടി നേതാവും ധനമന്ത്രിയുമായ കത്രി കൽമുനി മുപ്പത്തിരണ്ട് വയസ്സ് ഗ്രീൻ പാർട്ടി നേതാവും ആഭ്യന്തര മന്ത്രിയുമായ മരിയ ഒഹിസാലോ മുപ്പത്തിനാല് വയസ്സ് ഇടതുമുന്നണി അധ്യക്ഷയും വിദ്യാഭ്യാസ മന്ത്രിയുമായ ലീ ആൻഡ്രേഴ്സൺ മുപ്പത്തിരണ്ട് വയസ്സ് മന്ത്രിസലെ നാലാമത്തെ വനിത സ്വീഡിഷ് പീപ്പിൾസ് പാർട്ടി നേതാവും നീതിന്യായ വകുപ്പ് മന്ത്രിയുമായ അന്നാമജ ഹെൻറിക്സൺ അമ്പത്തഞ്ച് വയസ്സ് എന്നിവരാണ് അവർ ഫിൻലൻഡിന്റെ പുരോഗമനപരമായ ചൂടുവയ്പുകളെ കുറിച്ചാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത് ഫിന്നിഷ് രാഷ്ട്രീയ നേതാവായ അലക്സാണ്ടർ സ്റ്റെപ് അഭിമാനത്തോടെയാണ് രാജ്യത്തെ വനിതാ മുന്നേറ്റത്തെക്കുറിച്ചുള്ള വാർത്ത പങ്കുവച്ചിരിക്കുന്നത് എന്റെ പാർട്ടി ഈ സർക്കാരിന്റെ ഭാഗമല്ല പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ ഗവൺമെന്റിന്റെ ഭാഗമായ അഞ്ചു പാർട്ടികളുടെ നേതാക്കളും സ്ത്രീകളാണ് സർക്കാർ രൂപീകരണത്തിൽ ലിംഗവ്യത്യാസം ഒരു വിഷയമല്ലാതാകുന്ന കാലം വരും സനാമരിൻ മുപ്പത്തിനാലാം വയസ്സിൽ പ്രധാനമന്ത്രി പദത്തിൽ എത്തിയ സനാമരിന് ഈ ചെറിയ പ്രായത്തിൽ തന്നെ രാഷ്ട്രീയത്തിൽ വിശാലമായ അനുഭവ പരിചയമുണ്ട് യൂണിവേഴ്സിറ്റി ഓഫ് ടാംബറിൽ നിന്ന് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദാനന്തര ബിരുദം നേടി രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ സോഷ്യൽ ഡെമോക്രാറ്റിക് യൂത്തിന്റെ ഉപാധ്യക്ഷിയായ സന രണ്ടായിരത്തി പന്ത്രണ്ടിൽ ടാംബറിലെ സിറ്റി കൗൺസിലായി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ചിൽ ഫിൻലൻഡ് പാർലമെന്റ് അംഗമായ സന രണ്ടായിരത്തി പത്തൊൻപത് ജൂണിലാണ് സോഷ്യൽ ഡെമോക്രാറ്റ് പാർട്ടി നേതാവ് ആൻഡറിനെ നേതൃത്വം നൽകിയിരുന്ന സർക്കാരിൽ ഗതാഗത വാർത്താവിനിമയ മന്ത്രിയായത് ഭരണമുന്നണിയിലെ പ്രശ്നങ്ങൾ കാരണം റിന്നെ രാജിവെച്ചതിനെ തുടർന്നാണ് സന പ്രധാനമന്ത്രി പദത്തിലെത്തിയത് ഇതിനേക്കാളെല്ലാം വലിയ പ്രത്യേകത സന ഒരു മഴവിൽ കുടുംബത്തിന്റെ മകളാണ് എന്നതാണ് സനയുടെ അമ്മയുടെ ജീവിത പങ്കാളിയും ഒരു സ്ത്രീയാണ് കുടുംബത്തിൽ ആദ്യമായി സർവകലാശാല വിദ്യാഭ്യാസം നേടിയതും സനയാണ് മാർക്കസ് റായകണൻ ആണ് സനയുടെ ഭർത്താവ് ഇവർക്ക് ഒരു മകളുണ്ട് എമ അമേലിയ മരിൻ ലീ ആൻഡേഴ്സൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ജനിച്ച ലീ ആൻഡേഴ്സൺ ഇടതുമുന്നണി അംഗമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആൻഡിയറിനെ സർക്കാരിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു സനാമറിൻ സർക്കാരിലും ആൻഡേഴ്സൺ വിദ്യാഭ്യാസ മന്ത്രിയെ തുടരും എന്നാണ് ഫിന്നിഷ് മാധ്യമങ്ങൾ നൽകുന്ന സൂചന രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ഫിൻലൻഡിലെ ലെഫ്റ്റ് യൂത്തിനെ നയിച്ചിരുന്നത് ആൻഡേഴ്സൺ ആണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇടതുമുന്നണി അധ്യക്ഷയുമാണ് സാമൂഹിക ശാസ്ത്രത്തിൽ ബിരുദമുള്ള ആൻഡേഴ്സൺ തന്റെ വെബ്സൈറ്റ് ബയോയിൽ പറയുന്നത് ഇങ്ങനെയാണ് അബോ അക്കാഡമി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇന്റർനാഷണൽ ലോ പഠിച്ചു ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ് ലോ റെഫ്യൂജി ലോ എന്നിവയിൽ സ്പെഷ്യലൈസ് ചെയ്തു മരിയ ഒഹിസാലോ ആന്റീന്റെ സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നു ലീഗ് പാർട്ടി നേതാവ് മരിയ ഒഹിസാലോ പുതിയ മന്ത്രിസഭയിലും ആ വകുപ്പ് തന്നെയാകും അവർ കൈകാര്യം ചെയ്യുക എന്ന സൂചനയുണ്ട് സാമൂഹിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും സോഷ്യോളജിയിൽ ഡോക്ടറേറ്റുമുണ്ട് രണ്ടായിരത്തി എട്ടിൽ ലീഗ് പാർട്ടിയിൽ ചേർന്ന മരിയ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പാർട്ടിയുടെ നേതൃനിരയിൽ എത്തിയത് കത്രി കൽമുനി ഭരണമുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ സെൻട്രൽ പാർട്ടിയുടെ നേതാവാണ് മുപ്പത്തിരണ്ടുകാരി കത്രി കൽമുനി കഴിഞ്ഞ സർക്കാരിൽ രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിൽ ധനമന്ത്രിയായി ചുമതലയേറ്റ കൽമുനി സെപ്റ്റംബറിൽ ഉപപ്രധാനമന്ത്രിയുമായി യൂണിവേഴ്സിറ്റി ഓഫ് ലാപ്ലാൻഡിൽ നിന്ന് സാമൂഹിക ശാസ്ത്രത്തിൽ ബിരുദം നേടിയ കത്രി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഫിൻലൻഡ് പാർലമെന്റ് അംഗമാണ് പുതിയ മന്ത്രിസഭയിലും ധനവകുപ്പ് തന്നെയാകും കത്രിക്ക് എന്നാണ് വിവരം അന്നാമജ ഹെൻഡ്രിക്സൺ സന മന്ത്രിസഭയിലെ ഏറ്റവും മുതിർന്ന വനിതയാണ് അൻപത്തിയഞ്ചുകാരിസൺ സ്വീഡിഷ് പീപ്പിൾസ് പാർട്ടി നേതാവായ അന്നക്ക് ലഭിക്കുക നീതിന്യായ വകുപ്പായിരിക്കും എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് സ്വീഡീഷ് പീപ്പിൾസ് പാർട്ടി അംഗമായി അന്നാമജ ഹെൻഡ്രിക്സൺ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാറിൽ പാർട്ടി അധ്യക്ഷയായി സ്വീഡിഷ് പീപ്പിൾസ് പാർട്ടിയുടെ ആദ്യ വനിതാ അധ്യക്ഷയാണ് അന്ന രണ്ടായിരത്തി ഏഴ് മുതൽ ഫിൻലൻഡ് പാർലമെന്റ് അംഗവുമാണ് മുൻപ് മൂന്ന് തവണ ഫിൻലൻഡ് മന്ത്രിസഭയിൽ നീതിന്യ വകുപ്പ് മന്ത്രിയായിരുന്നു ഫിൻലൻഡിലെ ജോകോബ്സ്റ്റഡ് സ്വദേശിനിയായ അന്നയ്ക്ക് ഫുട്ബോളും ഐസ് ഹോക്കിയും വളരെ ഇഷ്ടമാണ് ജെൻ ഹെൻഡ്രിക്സൺ ആണ് ഭർത്താവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ വിവാഹിതരായ ഇവർക്ക് രണ്ട് പെൺമക്കളുമുണ്ട് മഴവിൽ കുടുംബത്തിലെ പെൺകുട്ടി നയിക്കുന്ന വനിതകൾ തലയെടുപ്പോടെ നിൽക്കുന്ന ഭരണകൂടം ഫിൻലൻഡിന്റെ ചരിത്രത്തിലെ അപൂർവ നിമിഷമാണ് ഒരു രാഷ്ട്രീയ സംഭവം എന്നതിനപ്പുറം സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലും ചലനങ്ങൾ ഉണ്ടാക്കിയേക്കാം ലോകമെങ്ങും പെൺ ശാക്തീകരണത്തിനായി ഉയരുന്ന ശബ്ദങ്ങൾക്ക് അത് പ്രചോദനവും കരുത്തും ആകുമെന്ന് പ്രതീക്ഷിക്കാം International ജുവലേഴ്സ് India UAE Kuwait Malaysia USA